നമസ്കാരം. വാട്സപ്പിനെ തള്ളണോ കൊള്ളണോ എന്നറിയാതെ സംശയത്തിലാണ് ഉപയോക്താക്കൾ. പുതുതായി എത്തുന്ന പരിഷ്കാര പ്രകാരം ഉപയോക്താവിൻ്റെ ചില ബിസിനസ് മെസ്സേജുകൾ ഫേസ്ബുക്കിന് അറിയാൻ സാധിക്കും എന്നതായിരുന്നു സ്ഥിതിവിശേഷം. ബിസിനസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഉപയോക്താക്കളുടെ ബിസിനസ് സംബന്ധിച്ച് അയക്കുന്ന മെസ്സേജുകൾ എന്ന് ധരിക്കാൻ പാടില്ല. വാട്സാപ്പിൽ ഒട്ടേറെ ബിസിനസ് അക്കൗണ്ടുകൾ ഉണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബേക്കറി മുതൽ ഹോട്ടൽ ബുക്കിംഗ്, പുസ്തക വിതരണം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ടുകളുമായുള്ള ഉപയോക്താക്കളുടെ ഇടപെടലാണ് വാട്സപ്പ് മനസ്സിലാക്കാൻ ഒരുങ്ങിയത്. ഇതുപയോഗിച്ച് വാട്സപ്പിൻ്റെ രക്ഷകർത്താവായ ഫേസ്ബുക്കിന് അഭിരുചി മനസ്സിലാക്കി മാർക്കറ്റിംഗ് പരസ്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ, അതായത് ഉപയോക്താക്കളുടെ മുന്നിലേക്ക് എത്തിക്കാൻ അവസരമൊരുക്കാനായിരുന്നു പദ്ധതി. ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് എന്ന ഈ പ്രക്രിയ അറിയപ്പെടുന്നുമുണ്ട്. വാട്സപ്പിൻ്റെ ഇത്തരം വിപണന വശം മാത്രമാണ് ഉപയോഗിക്കപ്പെടുക എന്നും ഉപയോക്താവിൻ്റെ സ്വകാര്യ ആശയവിനിമയങ്ങൾ, ചിത്രങ്ങൾ, പങ്കുവയ്ക്കപ്പെടുന്ന ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ ഒന്നും കാണാനോ ഉപയോഗിക്കാനോ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ആണയിട്ട് പറയുന്നത്. ഉപയോക്താവിൻ്റെ സ്വകാര്യതയ്ക്ക് യാതൊരു തരത്തിലുള്ള കൂട്ടവും വരില്ല എന്ന് കാണിച്ച് പ്രത്യേക സ്റ്റാറ്റസും വാട്സപ്പ് ഇട്ടിരുന്നു. വാട്സപ്പിൻ്റെ നീക്കം ഉപയോക്താക്കളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന രീതിയിൽ ശക്തമായ വിമർശനമുയർന്നു. ഇതോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്റ്റാറ്റസുമായി രംഗത്തെത്തിയത്. വ്യാപാരപരമായാലും അല്ലാത്തതായാലും ജനങ്ങളുടെ സ്വകാര്യതയിൽ കടന്നുകയറാൻ ഒരു ആപ്പിനും സ്വാതന്ത്ര്യമില്ല എന്നും ഇതിനെ എതിർക്കുന്നവർ വാദിക്കുന്നുണ്ട്. US മറ്റും വാട്സപ്പ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ ജനം പക്ഷേ തയ്യാറായിട്ടില്ല. 2018 ലോകമെങ്ങും ചർച്ചാവിഷയമായ കേംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദം പോലെയുള്ള കറുത്ത അധ്യായങ്ങൾ ഫേസ്ബുക്കിൻ്റെ ചരിത്രത്തിൽ ഉള്ളതിനാൽ തന്നെ വികസിത രാജ്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ജനം വിഷയത്തെ സമീപിക്കുന്നത്. വാട്സപ്പിന് പകരം എന്ത് എന്നുള്ള അന്വേഷണത്തിൽ മിക്കവരും ചെന്ന് എത്തുന്നത് സിഗ്നലിലേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിരവധി പേർ ടെലഗ്രാമിലേക്കും പോകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ധനികൻ ഇലോൺ മാസ്ക് കൂടി ഈ സിഗ്നലിനെ ഏറ്റെടുത്തതോടുകൂടി സിഗ്നൽ ആപ്പിന്റെ ജനപ്രീതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാസ്ക് തന്റെ പതിവ് ശരിയിൽ കുസൃതിയോടുകൂടി ചില ട്വീറ്റുകൾ പങ്കുവച്ചിരുന്നു. ഗോ സിഗ്നൽ എന്ന ട്വീറ്റ് പുതിയ പ്രതിസന്ധിയുടെ ചിഹ്നങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. ഒട്ടേറെ പേർ ഇന്ന് സിഗ്നലിനെ തങ്ങളുടെ ഫോണിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. നയപ്രഖ്യാപനത്തിന് ശേഷം January 6 മുതൽ 10 വരെയുള്ള സമയത്ത് 3.25 കോടിയോളം പേർ സിഗ്നൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് സിഗ്നൽ പോരാട്ടം ടെക് ലോകത്തെയാകെ ആവേശത്തിലും ആക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ രംഗത്തെ വിപ്ലവം സൃഷ്ടിച്ച വിൻഡോസ് 98 ശേഷം മൈക്രോസോഫ്റ്റ് കമ്പനി 2001 വിൻഡോസ് XP എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കി. ന്യൂഡേയിൽ അത് ഹിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് 2006 വിൻഡോസ് വിസ്തയും 2009 വിൻഡോസ് 7 ഒക്കെ കമ്പനി ഇറക്കിയെങ്കിലും പ്രിയപ്പെട്ട XP കൈവിടാൻ 100% പേരും തയ്യാറായിട്ടില്ല. ഇന്നും ലോകത്തെ ആകെ 2 കോടിയിലധികം ആളുകൾ XP ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു മേൽക്കൈ വാട്സപ്പിനുമുണ്ട്. കാരണം സ്മാർട്ട് ഫോണിലെ മെസ്സേജിംഗ് ആപ്പുകളിൽ ജനത്തിന് ഏറ്റവും കൂടുതൽ പരിചയം വാട്സപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ആളുകളെ ദൈനംദിന ജീവിതത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ആപ്പിനെ കൈവിടാൻ ബുദ്ധിമുട്ട് ആയിരിക്കും. പക്ഷേ അവരുടെ പ്രൈവസി പോകുമെന്ന് കാണുമ്പോൾ വാട്സപ്പിനെ പുറത്താക്കി സിഗ്നലോ അതല്ല ബദലായി മറ്റേതെങ്കിലും ആപ്പുകളെ സ്വീകരിക്കാനോ ജനങ്ങൾ തയ്യാറാകും. അതായത് February 8 എന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും വാട്സപ്പിൻ്റെ ഒരു വിശ്വാസ്യത ഏറെക്കുറെ പോകുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ടെക് ലോകത്ത് February 8 എന്നത് നിർണായക ദിവസം തന്നെയായിരിക്കും. നേരത്തെ TikTok നിരോധിച്ചപ്പോൾ ഉണ്ടായ പോലൊരു വികാരം വാട്സപ്പ് നിരോധിക്കുമ്പോഴും ഉണ്ടായേക്കാം. എങ്കിൽ പോലും തങ്ങളുടെ സ്വകാര്യത ബാധിക്കും എന്ന് കാണുമ്പോൾ ഒരുപക്ഷെ ഉപയോക്താക്കൾ സ്വമേധിയ വാട്സപ്പിനെ കൈവിടും. ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എന്തായാലും പോകുന്നത്.